അതൊക്കെ ഉണ്ടോ? ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ്. ഞാൻ ശബരിമലയിൽ പോയിട്ടാണ് ഇപ്പോൾ വരുന്നത്. എല്ലാ ക്യാമ്പിൽ പോവാണ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ പ്രയാസവും ദുഃഖവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ്. തന്നെയുമല്ല, എല്ലാ സർവസ്വവും നഷ്ടപ്പെട്ട ജനങ്ങൾ ഇന്നുകൊണ്ടാണ് അവരുടെ പുനരധിവാസത്തിന് ആയിരിക്കണം കൂടുതൽ മുൻഗണന ഇനിയും നമ്മൾ നൽകണം. തയ്ച്ചുപോയ കുടുംബങ്ങൾ, ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് ആശ്രിതരുണ്ടെങ്കിൽ അവർക്ക് എന്തത്ര മനസ്സിലായം നൽകാൻ, അവരെ സംരക്ഷിക്കാൻ നമ്മൾ നടപടി സ്വീകരിക്കണം. അവരുടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലി നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും എന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കണം. നാളത്തെ സർവകക്ഷിയോഗം ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് പോകുന്ന സംസാരിക്കും. നാളെ സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ടെന്നാണ്. അതിലെല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സംഭവം ഞങ്ങൾ അതിന് തയ്യാറാണ്. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ഒരുമിച്ച് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉറപ്പ് നൽകേണ്ട അവസരമാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട സമയമാണ്. പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്തുന്ന സമയവുമല്ല. എല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ തന്റെ ഒരു പുരോ ബിഷപ്പ് തിരുമേനി തന്നെ മുൻകൈ എടുക്കുന്ന പ്രവർത്തി, അതുപോലെ എല്ലാവരും എല്ലാ സമൂഹത്തിലും പെട്ട ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അതെല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്.